നമസ്കാരം. അന്യോന്യത്തിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് എൽ ഡി എഫ് കൺവീനർ സഖാവ് വൈക്കം വിശ്വൻ. നമസ്കാരം. പിണറായി വിജയൻ മന്ത്രിസഭ പിരിച്ചുവിടപ്പെടും, പകരം ഗവർണർ ഭരണം വരും എന്നൊരു ഭീഷണി നിലനിൽക്കുന്നു. ആർ എസ് എസ് ആ അഭിലാഷം ഔപചാരികമായി രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ കാണുന്നതിനെ? ഈ ഇവിടുത്തെ ജനങ്ങളും ജനങ്ങളുടെ ജീവിത രീതിയും ഒന്നും അറിയാത്ത ഒരു പ്രഖ്യാപനമാണത്. പൂർണ്ണമായും ഒരു ഫാസിസ്റ്റ് രീതിയിൽ ജനാധിപത്യം തകർക്കും എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണ്. അപ്പോൾ അത് എന്താ, ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നത് കേരളത്തിലെ ജനതയ്ക്ക് ഒരു പുതുമയല്ല. പക്ഷേ പതിന്മടങ്ങ് ശക്തിയോടുകൂടി അതിന് പ്രതികരിക്കാനുള്ള കരുത്തുണ്ട്. ഇപ്പോഴാണെങ്കിൽ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടും എന്ന് പറയാൻ എന്ത് ന്യായമുള്ളത്? അവിടെ ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രശ്നം അവർ പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട ലോ ആൻഡ് ഓർഡർ നിൽക്കുന്നത് ഇവിടെയാണെന്ന് അവരുടെ കണക്കുകൾ തന്നെ തെളിയിക്കുന്നു. പിന്നെ എന്തിൻ്റെ പേരിലാണ്? ബി ജെ പി അല്ല ഭരിക്കുന്നത്, ആർ എസ് എസുകാരനല്ല ഭരിക്കുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട് ജനാധിപത്യ പ്രക്രിയ ആകെ തകർക്കുമെന്ന് പറഞ്ഞാൽ ജനം വെറുതെ നോക്കിയിരിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല. മറ്റു ചിലയിടത്ത് അവർ അടിച്ചേൽപ്പിക്കുന്നത് പോലെ കേരളത്തിൻ്റെ മണ്ണിൽ അവർക്ക് അങ്ങനെ ഇത് ചെയ്തിട്ട് പോകാൻ കഴിയില്ല. എന്തു വന്നാലും അത് നേരിടാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവും. ഇത് ആർ എസ് എസിൻ്റെ ഒരു നേതാവ്, ഉന്നത നേതാവ് ഒരു വാർത്താസമ്മേളനത്തിനിടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ കാര്യമാണ്. അത് യാദൃച്ഛികമായി വന്നതാണോ അതോ ഒരു പദ്ധതി അത് പുറത്തു വന്നതാണോ, എങ്ങനെയാണ് അതിനെ എൽ ഡി എഫ് കാണുന്നത്? അത് യാദൃച്ഛികമായി പുറത്തു വന്നതല്ല. അവർ കൂടി തീരുമാനിക്കുകയും അദ്ദേഹത്തിനോട് ഈ ചോദ്യം ചോദിക്കാൻ ഇടപാട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കണം. ആ രീതിയിലാണ് നടന്നിരിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ്, ഈ ഒരു രംഗമുണ്ടാവുന്നതിന് തൊട്ട് മുമ്പാണ് സംസ്ഥാന ഗവർണർ മുഖ്യമന്ത്രിയെ സമ്മൺ ചെയ്യുകയും അങ്ങനെയാണ് അത് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ടത്. ഇവിടെ നടന്ന കൊലപാതകത്തെക്കുറിച്ച് വിവരങ്ങൾ ആരായുകയും ചെയ്തത്. ഇത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി ദില്ലിയിൽ ഉള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഗവർണർ പെരുമാറിയത് എന്ന് കരുതുന്നുണ്ടോ എൽ ഡി എഫിൻ്റെ നേതൃത്വം? ഗവർണറുടെ പെരുമാറ്റം, ഗവർണർ ആദ്യം മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറയുകയും അവർ തമ്മിൽ സൗഹൃദമായി സംസാരിക്കുകയും ചെയ്തിരുന്നതെല്ലാം സദുദ്ദേശത്തിലാണ് കണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ട്വിസ്റ്റ് വന്നതും, അതുമാത്രവുമല്ല അതിനുശേഷം അദ്ദേഹം ഇവിടുത്തെ ഡി ജി പിയെ വിളിക്കുക ചെയ്തത് തികഞ്ഞ അനൗചിത്യമാണ്. അതൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംശയിക്കാവുന്ന അന്തരീക്ഷമുണ്ട്. ഒരു ഫെഡറൽ സംവിധാനത്തിനെ അംഗീകരിക്കാത്ത ബി ജെ പിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കാം. സദുദ്ദേശത്തിൽ ഉള്ള ഒരു ക്ഷണമാണ് എന്ന് കരുതി ചെന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ മുമ്പുണ്ടായിരുന്നില്ല എന്നത് ഉറപ്പാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോകുമായിരുന്നില്ല എന്നാണോ അതിനർത്ഥം? മുഖ്യമന്ത്രി അല്ല, മുഖ്യമന്ത്രി പോകുന്നതും പോകാതിരിക്കുന്നതെല്ലാം മുഖ്യമന്ത്രി അത് കൃത്യമായി തന്നെ അതിനെ പ്രതികരിക്കുകയും നേരിടുകയും ചെയ്യുക എന്നുള്ളതാണ്. വളരെ വ്യക്തമായും ഗവർണർ വിളിക്കുമ്പം ശക്തിയോടുകൂടി പറയാനുള്ള എല്ലാം ഇവിടെയുണ്ട്. ഒരു ജനപിന്തുണയുള്ള ഗവൺമെൻറ്റുണ്ട്. ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് കൃത്യമായി പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. എടുക്കുന്ന പല സമീപനങ്ങളും കൂടുതൽ ജനങ്ങളിലോട്ട് എത്തിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ വേറൊരു കാഴ്ചപ്പാടും അതിൻ്റെ പിന്നിലില്ല. അതുകൊണ്ട് വിളിച്ചാൽ പോകുന്ന ഒരു കുറ്റമല്ല, പോയതൊരു ചെരിയുമാണ്. ദൈനംദിന നടപടികൾ, ഗവർണർമാർ വാർത്താക്കുറിപ്പിലൂടെ ജനങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പുത്തൻ മാധ്യമ സംവിധാനമായ ട്വിറ്ററിലൂടെ ജനങ്ങളെ അറിയിക്കുക, അതൊന്നും അങ്ങനെ പതിവില്ലാത്തതാണ്. അഭൂതപൂർവമായ ഒരു പെരുമാറ്റമാണ് ട്വിറ്ററിലൂടെയും വാർത്താക്കുറിപ്പിലൂടെയും ഗവർണർ കാര്യങ്ങൾ അറിയിച്ചു എന്നത് വരുന്നത്. അത് ഗവർണർ പദവിയിൽ നിക്ഷിപ്തമായ കടമകൾ അതിലംഘിച്ച് അദ്ദേഹം ചെയ്തതാണ് എന്നൊരു നിരീക്ഷണമുണ്ടോ? അദ്ദേഹം ഈ ഒരു പരിപാടി ആവിഷ്കരിക്കുമ്പോൾ
അങ്ങനെ തന്നെ സംശയിക്കാം. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു പ്രത്യേകതയൊന്നും ഇവിടെ കേരളത്തിലുണ്ടായിട്ടില്ല. ഗവർണർ അദ്ദേഹം ഒരു പ്രതികാരത്തോടു കൂടിയോ ഈ ഗവൺമെൻറ്റിനെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഇതുവരെ എടുത്തിരുന്നില്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വാധീനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകില്ല എന്ന് വ്യാമോഹിക്കേണ്ട കാര്യവുമില്ല. ഗവർണർ പദവി പോലുള്ള ഒരു സ്ഥാനത്തിൻ്റെ ഒരു ഇരിപ്പിടത്തിൻ്റെ മഹിമയും ഭരണഘടനാദത്തമായ അധികാര അവകാശങ്ങളും മഹിമയും ഒക്കെ മനസ്സിലാക്കാൻ കെൽപ്പുള്ള ആളാണ് ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം, ഒരു വിമർശനത്തിന് ഇരയായ പല എൽ ഡി എഫ് നേതാക്കളുടെയും വിമർശനത്തിന് ഇരയായ കോടിയേരി ബാലകൃഷ്ണൻ്റെ അടക്കം വിമർശനത്തിന് ഇരയായ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ നന്മയിലും അന്തസ്സിലും എൽ ഡി എഫ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതൊരു രാഷ്ട്രീയമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രത്യേക നയരൂപീകരണത്തിനുണ്ടാകുന്നു. അപ്പോൾ ഗവർണർ പദവി എന്ന് പറയുന്നത് അത് നടപ്പാക്കാൻ അവർ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെങ്കിലേ വിലയിരുത്താൻ കഴിയുള്ളൂ. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ മോശമായ ഒരു പെരുമാറ്റം എന്ന് പറയാൻ കഴിയില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ ഫംഗ്ഷൻ ചെയ്ത് പോകുന്നതിന് ഒരു തടസ്സവുമായിരുന്നില്ല. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായി ഇപ്പോഴുണ്ടായ ഈ സംഭവങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ബി ജെ പി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന പിരിച്ചുവിടൽ ഭീഷണി, ബി ജെ പിയും ആർ എസ് എസ് നേതൃത്വവും ഉയർത്തിയിരിക്കുന്ന പിരിച്ചുവിടൽ ഭീഷണിക്കൊക്കെ എതിരെ എൽ ഡി എഫ് കൂട്ടായി നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം തന്നെ അതിൽ നിന്ന് വ്യതിരിക്തമായ ചില സൂചനകളോ ധ്വനികളോ ഉണ്ടാവുന്നുമുണ്ട്. ഇപ്പോൾ സി പി ഐയുടെ സെക്രട്ടറി കാനം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി ക്ഷണം സ്വീകരിക്കരുതായിരുന്നു, പോകരുതായിരുന്നു എന്ന ഒരു പരാമർശവും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായി. ഇത് എൽ ഡി എഫ് കൺവീനർ കമൻ്റ് ചെയ്യേണ്ട ഒരു പരാമർശമായിട്ട് കരുതുന്നുണ്ടോ? അല്ലപ്പാ, എൽ ഡി എഫിലെ പല ഘടകകക്ഷികളുണ്ട്, കക്ഷികൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണും. പോകരുതെന്നൊരു അഭിപ്രായം എനിക്കില്ല, ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പോകാതിരുന്നാലാണ് പിന്നീട് അതൊരു വലിയ വിഷയമായിട്ട് വരുന്നത്. പോയത് തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ പോയത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് ഇത്തരം വിഷയങ്ങൾ നേരിടാനുള്ള കരുത്തും മറ്റ് കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാന്യമായ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ മാന്യമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. ആ രീതിയിൽ തന്നെ അത് പോയത് ശരിയാണ്. കാനൻ രാജേന്ദ്രൻ്റെ ഈ പരാമർശം അദ്ദേഹത്തിൻ്റെ മറ്റ് പരാമർശങ്ങളിൽ നിന്ന് മാറ്റി വേറെ തരത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു. മാധ്യമങ്ങളിലായാലും നിരീക്ഷകരായാലും ഒക്കെ അത് ആ തരത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടു. സി പി ഐയെ അങ്ങനെ മുന്നണിക്കുള്ളിൽ തന്നെ ഒരു വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായി കാണുന്ന ഒരു പ്രവണത നിരീക്ഷകർക്കിടയിൽ മാധ്യമങ്ങൾക്കിടയിൽ സജീവമാണ്. അത് ആ കാഴ്ചയെക്കുറിച്ച് എന്ത് പറയാം? സി പി ഐ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരുമിച്ച് പോകുന്നുണ്ട്. അവർ ഇടയ്ക്ക് ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ സംവിധാനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും എതിരായിട്ട് വന്നിട്ടില്ല. അങ്ങനെയാണ് മുന്നണിയുടെ വിലയിരുത്തൽ. അതെ, മുന്നണിയിൽ ഔപചാരികമായിട്ട് അവർ വന്ന് സംസാരിക്കുമ്പോഴും ഇത്തരത്തിലുള്ളൊരു സമീപനം. അതെ അതെ, ഉള്ളത് മുന്നണിയിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചില സി പി ഐ തന്നെ ആ നേതാവിനോട് വിശദീകരണമൊക്കെ ചോദിക്കുകയും നടപടിയെടുക്കുന്നതിൻ്റെ രീതിയിലേക്ക് പെരുമാറുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും, ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും, സി പി ഐയിൽ നിന്ന് ഉയരുന്ന ചില ശബ്ദങ്ങൾ വ്യത്യസ്തമാണ്. മുഖ്യമന്ത്രിയുടെ ഉപദേശകർ മന്ദബുദ്ധികളാണ്, മുഖ്യമന്ത്രിക്ക് പേടിപ്പനിയാണ് എന്നൊക്കെ ഒരു സി പി ഐയുടെ ഒരു ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ പോലും പരാമർശിക്കുകയുണ്ടായി. എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം താങ്കളിൽ നിന്നുണ്ടാവുമോ? ആ ബഹുമാന്യനായ രാജുവിനെ പോലെ വലിയ ധീരനൊന്നും ആയിരിക്കില്ല മുഖ്യമന്ത്രി. രാജുവിനെ കുറിച്ചുള്ളൊരു വിലയിരുത്തൽ കാണുമല്ലോ, അതുകൊണ്ടായിരിക്കും അത്തരം ഒരു ആശയങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ മറ്റെന്തോ കുഴപ്പം ബാധിച്ചുകൊണ്ടും പറയാം. ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇങ്ങനെയുള്ള വിമത വാസനകൾക്ക് കയ്യടി കിട്ടുന്നുണ്ട്, വിമത പ്രകടനങ്ങൾക്ക് കയ്യടി കിട്ടുന്നുണ്ട് എന്നത് എവിടെയെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെ നയിക്കുന്നുണ്ടോ? അത് ചിലപ്പോൾ ഉണ്ടാകാം. കാരണം എന്ന് വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശബ്ദം, അതുപോലെ മറ്റ് അതിലെ പാർട്ടികൾ തമ്മിലൊരു വ്യത്യസ്തത വരുത്തുന്ന രീതിയിൽ തൻ്റെ അഭിപ്രായം പറയുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റുള്ളവരും കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്ഥിതി വരും.
അതിനു വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ പറയുന്നതുമായിരിക്കും. മുന്നണിക്കുള്ളിൽ ഓരോ ഘടകകക്ഷിയും എന്ന് തന്നെ പറയട്ടെ, അത് അതിൻ്റെ തന്നെ സ്വാതന്ത്ര്യം കൈയാളുന്ന കക്ഷികളാണ്. അതിലെ നേതാക്കൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറിക്കൂടാ എന്നൊക്കെ ആ സംഘടനകൾ തന്നെ അനുശീലിക്കുന്ന ചില രീതികളുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുമായിരിക്കും. എങ്കിൽ പോലും മുന്നണിയുടെ ഒരു നായക പദവിയിലിരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക്, മുന്നണിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക്, NDF കൺവീനർ ഇത്തരം പ്രവണതകളെക്കുറിച്ച് എന്തെങ്കിലും ഇത് ഉയർത്തുന്ന ആളുകളോട് പറയുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് താങ്കൾ? അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമല്ല. എങ്കിലും ഇതുപോലുള്ള പ്രതികരണങ്ങൾ വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഗുണകരമല്ല. അത് അവിടെ വച്ച് തന്നെ അവസാനിപ്പിക്കാൻ കഴിയണം. ഇപ്പോൾ രാജു, എറണാകുളം ജില്ലാ സെക്രട്ടറി രാജു ഉയർത്തിയ ഈ പരാമർശങ്ങളിൽ അവരുടെ പാർട്ടി ഇടപെട്ടിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ അതിന് വിശദീകരണം ചോദിക്കുക, നടപടി എടുക്കുമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ആ സംഭവത്തെ എങ്ങനെ കാണുന്നു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേരാത്ത രീതിയിൽ ഉള്ള ഒരു അഭിപ്രായം വരികയും അത് അവരുടെ പാർട്ടിക്ക് യോജിച്ചതല്ല എന്ന് ബോധ്യപ്പെട്ടതും കൊണ്ടാണല്ലോ അത് വിശദീകരണം ആവശ്യപ്പെടുന്നത്. അപ്പം അത്രയും നല്ലൊരു കാര്യമാണ്, അതിനനുസരിച്ച് അത് കാണാനും കഴിയും. മൂന്നാറിലെ നടപടികളിൽ CPIM CPI രണ്ട് തട്ടിലാണ് എന്നൊക്കെയുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. മൂന്നാറിലെ ആ ഭാവി നടപടികളെ ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? അല്ല, മൂന്നാറിലെ പ്രധാന പ്രശ്നം അവിടെ ദേവികുളം താലൂക്കിൽ തന്നെ കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കലും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കലുമാണ്. അത് കൃത്യമായി നടക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് നീങ്ങുന്നത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനപ്പുറമായിട്ടുള്ള വേറൊരു കാര്യം വിമർശിച്ചു കൂട്ടേണ്ട ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തി അടിക്കടി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വകുപ്പ് മന്ത്രി അറിയാതെ ആ വകുപ്പിൻ്റെ സെക്രട്ടറിയെ വിളിച്ചൊരു യോഗം ചേർന്നു എന്ന തരത്തിലുള്ളൊരു വാർത്ത വരികയും അത് നിഷേധിക്കപ്പെടുകയും ഉണ്ടായി. പക്ഷേ വാർത്ത വന്നു എന്നത് വസ്തുതയാണ്. അങ്ങനെയുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. എന്തു പറയുന്നു അതിനെപ്പറ്റി? ആ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വാർത്തകളായിരിക്കും. കാരണം റവന്യൂ മന്ത്രിയെ വിളിച്ചില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ ഒരു യോഗം വിളിച്ചിട്ടില്ല. മാത്രമേ യോഗത്തിൽ പങ്കെടുത്തു എന്നവർ പറഞ്ഞ പലരും പറഞ്ഞു ഞങ്ങളിങ്ങനെ അറിയുന്നില്ല. അപ്പം പിന്നെ ആ വസ്തുതയുടെ പേരിൽ വേറെന്തെങ്കിലും പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ദിവസങ്ങളിൽ ഇത്തരം വിവാദങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിലാണ് നമ്മുടെ കേരള രാഷ്ട്രീയം എത്തിപ്പെട്ടത്. അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ദിവസങ്ങളിൽ കേരളം ശ്രദ്ധിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരു ക്ലീഷെ പറയുകയാണെങ്കിൽ കേരളത്തെ പിടിച്ചു കുലുക്കിയിരുന്ന കാര്യം BJP നേതാക്കൾ കോഴപറ്റി എന്ന വിവാദമായിരുന്നു. വളരെ പെട്ടെന്ന് ഒരു 3-4 ദിവസത്തെ ആയുസ് കൊണ്ട് അല്പായുസായി തീർന്ന ഒരു വിവാദമായി അത് ഒടുങ്ങി. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരം വിവാദങ്ങൾ വരുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു, BJPയുടെ കോഴ വേണ്ട തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടോ കേരളത്തിൽ? അല്ല, BJPയുടെ അഴിമതിയും അതുപോലെ തന്നെ അവർ ഈ കള്ളനോട്ട് അങ്ങനെ തുടങ്ങിയ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും കേരളത്തിന് യോജിക്കാത്ത രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് BJP ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുകയും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർ തീരുമാനിച്ച് ഉറച്ചിട്ടാണ് അവർ ഈ സംഘട്ടനങ്ങൾ ഉണ്ടാക്കാനും മറ്റുമുള്ള ശ്രമത്തിൽ വരുന്നത്. ആ ഒരു സന്ദർഭത്തിൽ ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കാവുന്ന രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്നവരോ അതല്ലെങ്കിൽ അഭ്യുദയകാംക്ഷികളോ എന്ന് പറയുന്നവർ പുറപ്പെടുവിക്കുന്ന ആ അഭിപ്രായങ്ങളൊന്നും ഗുണകരമല്ല. സമീപ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്നിരുന്ന സംഘർഷങ്ങൾ BJP ആ വിവാദത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി അവർ മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത് സൃഷ്ടിച്ചതാണ് എന്നാണ് താങ്കൾ പറയുന്നത്? അതെ, സംശയമില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു കെണിയല്ലേ? അല്ല, അത് കെണി ഒരുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് അവർ നിന്നത്. ഇപ്പം തിരുവനന്തപുരത്തൊക്കെ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും എത്ര വീടുകളാണ് ആക്രമിച്ചത്. ഇപ്പോൾ അവരുടെ പാർട്ടി ഓഫീസിൽ പോയത് തെറ്റാണ്. പക്ഷേ ആ പാർട്ടി ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ആ കൗൺസിലർ അദ്ദേഹത്തിൻ്റെ വീടാക്രമിച്ചു, അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും ആക്രമിക്കുന്നു. അവിടുന്ന് ഇവർ എറിഞ്ഞ കല്ലോ എന്തോ ഇട്ടിട്ട് ഗ്ലാസ് വന്ന് കുട്ടികളുടെ മുഖത്ത് തെറിച്ച് രക്തമൊലിക്കുന്ന ഒരു ചിത്രമാണ് അയാൾ കാണുന്നത്. എന്നാലും വൈകാരികമായിട്ട് ഈ രീതിയിൽ പ്രതികരിക്കാൻ പാടില്ല.
പക്ഷേ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ അങ്ങനെയൊക്കെ വന്നാലും ആ അതിലൊന്നും തന്നെ ഇടപെടാതിരിക്കാനുള്ളൊരു കരുത്ത് വേണം, പ്രകോപനങ്ങൾക്ക് വിധേയരാകാത്ത രീതിയിൽ. പ്രകോപനങ്ങൾക്ക് വിധേയരാകരുത് എന്ന് താങ്കൾ പറഞ്ഞു. തിരുവനന്തപുരത്തുണ്ടായ കൊലപാതകം, പക്ഷെ അതൊരു പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ടല്ല എന്നാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വമോ അല്ലെങ്കിൽ സി പി ഐ എമ്മോ ഒക്കെ പറഞ്ഞത്. അത് ഒരു വ്യക്തിപരമായിട്ടുള്ള പകയുടെ പേരിലുണ്ടായ കൊലപാതകം തന്നെയാണ് എന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെയാണ്, ഇപ്പോഴും വസ്തുതകൾ വരുന്നത് അങ്ങനെ തന്നെ അല്ലെന്നാണല്ലോ. കാരണം വളരെ വ്യക്തമായും ഈ രാജേഷും പിന്നെ വേറെ പ്രതിയായിരിക്കുന്നയാളും കൂട്ടുകൂടി നടന്നു, അവർ തമ്മിൽ തെറ്റുണ്ടായി. ആ തെറ്റിൻ്റെ പ്രധാനപ്പെട്ട എന്തൊക്കെ കൊള്ളിയലായ്മയുടെ പ്രശ്നങ്ങൾക്ക് കേട്ടു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തെറ്റി, അവർ കൂട്ടുകാരെയും കൂട്ടി ക്വട്ടേഷൻ സംഘങ്ങൾ ഒരുമിച്ച് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയിൽ ഉണ്ടായ ഒരു കാര്യമാണ്. പക്ഷേ ഇത് എല്ലാം വന്നത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ എത്ര പേരെയാണ് ആർ എസ് എസ്സുകാർ കൊല്ലാനിട വന്നത്? ഈ ഒരു വർഷം കൊണ്ട് അവർ ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൽ അതെല്ലാം നടന്നു. ഇതിനെല്ലാം അതിജീവിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് വരികയും നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് അപകടം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥലത്തും സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈ എടുത്ത് മുമ്പോട്ട് വരുന്നത്. ഒരു വശത്ത് ഈ വൻ കോഴ, അസാധാരണമായ കോഴ, അപ്രതീക്ഷിതമായിട്ട് സംസ്ഥാനത്ത് എങ്ങും ഭരണതലത്തിലില്ലാത്തൊരു രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് ഈ കോഴയുണ്ടാകുന്നു, അത് കേരളത്തെ ഞെട്ടിക്കുന്നു. അതിന് പിന്നാലെ അക്രമങ്ങൾ ഉണ്ടാകുന്നു, അവിടെ നിന്ന് ചർച്ച മാറിപ്പോകുന്നു. രാഷ്ട്രീയം ഇത്ര പെട്ടെന്ന് ആളുകൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതായി മാറിയിട്ടുണ്ട് കേരളത്തിൽ? താങ്കളൊരു മുതിർന്ന ദീർഘകാലത്തെ വിദ്യാർത്ഥികാലം മുതൽ പരിചയമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഇത് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് വിവാദങ്ങളെ അവസാനിപ്പിക്കാനും പുതിയ തരത്തിൽ തിരിച്ചുവിടാനും ആളുകൾക്ക് കഴിയുന്ന തരത്തിലാണോ ഇന്നത്തെ രാഷ്ട്രീയം? ആളുകൾക്കെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം പരിശീലനം സിദ്ധിച്ചവരാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്, അതനുസരിച്ചാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം മറ്റു കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കന്മാർ ഓരോ സ്ഥലത്തും വന്നിട്ട് ആ എടുക്കുന്ന സമീപനങ്ങളെല്ലാം ആ രീതിയിലാണല്ലോ. അപ്പോൾ അവർ പ്ലാൻ ചെയ്ത അത്തരം കാര്യങ്ങളുടെ അഭിപ്രായങ്ങൾ രൂപീകരിച്ചു വരികയാണ്. കേരളം പോലുള്ള ഒരു സ്ഥലം ബി ജെ പിക്ക് ബാലികേറാമലയായി നിൽക്കുന്നു എന്നുള്ളത് ഒഴിവാക്കിയെടുക്കണം. അതിന് അവരുടെ എല്ലാ സംവിധാനവും ഒരുമിച്ച് നീങ്ങുന്നുണ്ട്. ആ നീങ്ങിക്കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇവിടെ അവർ മറ്റു സ്ഥലങ്ങളിൽ പലരെയും വിലക്കെടുക്കുന്നു, പഴയ മന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ. ആ ഒരു ശൈലി പൂർണ്ണം ഇവിടെ അങ്ങനെ വേഗം നടക്കാവുന്ന ഒരു സ്ഥിതിയിലല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിൽക്കുന്നിടത്താണ് ഇത്തരമൊരു സ്ഥിതി വന്നിട്ട് ഇത് മാറ്റിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമത്തിലോട്ട് വരികയാണ്. അപ്പോഴൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റിക്കൊണ്ടു പോകാൻ വരുമ്പോൾ പ്രധാന പ്രശ്നത്തിൽ നിന്ന് ഇത് തിരിച്ചുവിടാൻ മാധ്യമങ്ങളുടെയും ഒരു ചെറിയ പങ്കുണ്ട്. മാധ്യമങ്ങളുടെ ഒരു ചെറിയ പങ്ക് എന്ന് പറയുമ്പോൾ താങ്കളൊന്ന് വിശദീകരിച്ച് തന്നെ പറയണം. മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള കെണികളിൽപ്പെട്ട് തെറ്റായ വാർത്തകൾ സ്ഥിരീകരിക്കാതെ കൊടുത്തുകൊണ്ട് ഇത്തരം ക്യാമ്പയിനിൽ പങ്കാളികളാകുന്നു എന്ന് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പലപ്പോഴും സംസാരിച്ചു കൊണ്ട് വരിക്കുമ്പോഴും മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും ഒരു പ്രത്യേക ആശയത്തിന് വേണ്ടി വാദിച്ചുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വസ്തുതാപരമല്ല അത്, എന്നാലും അതിനു വേണ്ടി ശക്തിയായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആശയം അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വരികയാണ്. അവർ പോലും അറിയാതെ ഒരു ഫാസിസ്റ്റ് പ്രചരണ രീതി അക്കാര്യത്തിൽ വരുന്നുണ്ട്. ബി ജെ പിയുടെ ഇവിടുത്തെ അട്ടിമറിക്കൽ നീക്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ പിരിച്ചുവിടൽ നീക്കത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിനെ അനുബന്ധമായിട്ടാണ് എല്ലാവരും കാണുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിലേക്ക് വരുന്നു. ഇതാ ഇപ്പോൾ ജെയ്റ്റ്ലി വന്നിരിക്കുന്നു, മോഹൻ ഭാഗവത്ത് വരാൻ പോകുന്നു. എന്താണ് അവരുടെ അടുത്ത നീക്കമായിട്ട് ഈ നേതാക്കളുടെ വരവോടുകൂടി ഈ ആവശ്യം ശക്തിപ്പെടുത്തുക എന്ന ഒരു അജണ്ട ഈ വരവിൻ്റെ പുറകിൽ പോലും ഉണ്ട് എന്നാണ് നിരീക്ഷകർ പറയുന്നത്? അങ്ങനെ കരുതുന്നുണ്ടോ? ഉണ്ടാകും. ഈ മോഹൻ ഭാഗത്തൊക്കെ ഇവിടെ ഗ്രാമപ്രദേശങ്ങൾ വരെ പോയി ആളുകളെ വിളിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. വിളിച്ചിട്ട് കൂടിയിട്ടില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു. അത്ഭുതകരമായ ഒരു സ്ഥിതിയാണ്. അങ്ങനെ പോകുന്നുണ്ടായിരുന്നു, അവരത് കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു ചുമതല അവരുടെ അജണ്ടയാണ്. ആ അജണ്ട വെച്ച് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
സംഘർഷത്തിലൂടെയാണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വളരുന്നത് എന്ന് എപ്പോഴും സി പി ഐ എം പറയാറുണ്ട്. കണ്ണൂർ മേഖല സംഘർഷത്തിലൂടെ ബി ജെ പി അവരുടെ പരീക്ഷണശാലയായി ആർ എസ് എസ് മാറ്റിയിരിക്കുന്നു എന്നും പറയാറുണ്ട്. ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തേക്കും പ്രത്യേകിച്ച് ഏറ്റവും തെക്കേ അറ്റത്ത് കിടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലേക്കും സംഘർഷം പടരുന്നു. അവർ കൂടുതൽ പരീക്ഷണശാലകൾ കണ്ടെത്തുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? അവരെടുത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ശക്തിയുള്ള സ്ഥലങ്ങളിൽ സംഘടന ഉണ്ടാക്കുക എന്ന് തന്നെയാണ് അവരുടെ കാഴ്ചപ്പാട്. അതിപ്പോഴുള്ള നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൂരിൽ ഇത് ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ പഴയകാലം ഓർക്കാൻ കഴിയും. കുട്ടനാട് ഒരു പൊതുപ്രവർത്തകൻ്റെ കഴുത്തറുത്ത് കലിങ്കെ കൊണ്ടുവച്ചു. അപ്പോൾ അവിടെ ഇപ്പോൾ കാണുന്നതും അവിടെ നടന്നതുമായ ഒരു പ്രത്യേകത, അന്നൊരു തമ്പാനുണ്ടായിരുന്നു നേതൃത്വത്തിൽ. ഈ തമ്പാൻ കുട്ടനാടുകാരനല്ല, ആലപ്പുഴ ജില്ലക്കാരനല്ല. അതുപോലെ തന്നെയാണ് കണ്ണൂർ ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ പലതിലും തിരുവനന്തപുരംകാരോ അതുപോലെ തെക്കൻ കേരളത്തിലുള്ളവരോ പലരുമാണ് അവിടെ വരുന്നത്. അവരെ അവിടെയുള്ളവർക്കറിയില്ല. കേസ് വന്ന് അന്വേഷിച്ച് കഴിയുമ്പോഴാണ് ഇന്നയാൾ ഇന്നിടത്തെന്ന് പറയും. തിരുവനന്തപുരത്ത് നടക്കുന്ന ഓപ്പറേഷൻ കണ്ണൂർ ഉൾപ്പെടെ ആളുകൾ പ്രതിയാകുന്നു. അപ്പോൾ ഇത് പ്ലാൻ ചെയ്യാതെ വന്നാണോ? കൃത്യമായി പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് നീക്കമുണ്ടായിട്ട് തന്നെയാണ് ഈ സംഘടനകളും മറ്റും ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. സി പി ഐ എമ്മൊക്കെ കേന്ദ്രവിരുദ്ധ സമരങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ട് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് അത് ഏറ്റെടുക്കേണ്ടതാണ്. കേന്ദ്ര വിരുദ്ധ സമരങ്ങളുടെ കേരളത്തിലെ സ്ഥിതി എന്തായിരിക്കും? എന്താണ് കേരളത്തിലെ ജനങ്ങളോട് ഈ സമരപൂർവ്വ ദിനങ്ങളിലെ സംസാരം എന്ന നിലയ്ക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്? സമരപൂർവമായ ഒരു ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് വരില്ല. കാരണം സമരം തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഇപ്പോൾ നവ ഉദാരവൽക്കരണ നയം ബി ജെ പിയുടെ നേതൃത്വത്തിൽ വരുമ്പോൾ അതിനൊരു വർഗീയതയും കൂടി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ദുരന്തമാണ് നമ്മൾ നോട്ട് പിൻവലിച്ചപ്പോൾ കണ്ടത്. അപ്പോൾ ആ സമരം അതിൻ്റെ ഇപ്പോഴും ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദുരിതങ്ങളെല്ലാം നോട്ട് റിട്ടേണി തീർന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം. അതേസമയത്ത് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ജി എസ് ടിയും ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ജി എസ് ടി ചില സംസ്ഥാനങ്ങൾക്ക് ഉപഭോഗ സംസ്ഥാനങ്ങൾക്ക് അനുകൂലം എന്ന പ്രചരണമുണ്ടെങ്കിലും ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിൽ തന്നെയാണ് കുത്തകളെ സംരക്ഷിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതിനോടെടുക്കുന്ന സമീപനം കൃത്യമായിട്ട് ജനം അനുഭവിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാർഷിക രംഗത്തെടുക്കുന്ന നയങ്ങൾ കൃഷിക്കാരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭണ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് വ്യവസായം കുത്തകവൽക്കരിക്കാനും അതുപോലെ അതിൽ പൊതുമേഖലയൊക്കെ തകർക്കാനും പ്ലാൻ ചെയ്ത് കൃത്യമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനും എതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭണം, അതൊരു പക്ഷേ ബി ജെ പിയുടെ പിന്നിൽ അണിനിരുന്ന തൊഴിലാളി അടക്കം ആ സമരമുഖത്തിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഒരു സമരപൂർവ്വകാലം എന്നുള്ളതല്ല, നേരെ മറിച്ച് ഒരു സമര ആ രംഗത്ത് നടക്കുകയാണ്. ഭരണരംഗത്ത് ഭരണം സംസ്ഥാനത്തുള്ളതുപോലെ തന്നെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമരമുഖവും സജ്ജമായി പോവുകയാണ്. വളരെയധികം സന്തോഷം.